ഞങ്ങളീടെ ഞങ്ങളുടെ വീട് വിറ്റു, വീട് വിറ്റ് അതേപടി ബാങ്കിൽ ഇട്ടിരിക്കുക, അതിന് മൊത്തം ടൂർ പോവാ. ഇനിയിപ്പോ അതാണ് ലക്ഷ്യം. വീട് വിറ്റില്ല, ഇനി മേടിക്കുന്നു. ഞാൻ പറഞ്ഞു ഇനിയില്ല, ഇനി ഞങ്ങൾ ഇങ്ങനെ കറങ്ങുകയെന്ന് പറഞ്ഞു. വാഗത്താനം റിസ്റ്റി ഹോട്ടലിൽ നിന്ന് കുടിക്കുന്ന ചായയ്ക്കും കഴിക്കുന്ന പലഹാരങ്ങൾക്കും നൽകുന്ന പണം ഉടമകളായ കെ എം റോയിക്കും ഭാര്യ ബിനുവിനും ലോകം ചുറ്റാനുള്ള ചെലവിന്റെ മൂലധനമാണ്. ചായയും കടിയും വിറ്റും നാവിന് രുചിയുടെ ഭക്ഷണം വിളമ്പിയും 40 രാജ്യങ്ങൾ ചുറ്റിയ ഇരുവരും ഓസ്ട്രേലിയയും അമേരിക്കയും കാണാനുള്ള ഒരുക്കത്തിലാണ്. അധ്വാനിക്കുക, ആസ്വദിക്കുക. കാഞ്ഞിരങ്ങാട്ട് റോയിയുടെയും ഭാര്യ ബിനുവിന്റെയും പോളിസിയാണിത്. 33 വർഷമായി ഹോട്ടൽ നടത്തുന്ന ഇരുവരും കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി യാത്രകളോടാണ് കൂട്ട്. യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങളിലേറെയും കണ്ടു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഏറെ. 15 വർഷത്തോളമായി ആദ്യമായിട്ട് പോകുന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡിൽ പോയി തായ്ലൻഡൊക്കെ ഇങ്ങനെ കണ്ടത് എനിക്ക് ഭയങ്കര രസം തോന്നി. പിന്നെ ഞാൻ ഇവിടെ വന്നു. പിന്നെ ഒരു 2 പ്രാവശ്യം കൂടെ തായ്ലൻഡിൽ പോയി. ഞാൻ തന്നെ 2 പ്രാവശ്യം കൂടെ തായ്ലൻഡ് പോയി. അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, വരാൻ ഇങ്ങനെ ടൂറൊക്കെ പോകുകയാണ് നല്ല രസം, ഒത്തിരി പേരുമായിട്ട് ബന്ധങ്ങളൊക്കെ നല്ല രസമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയി. അവൻ നിർബന്ധിച്ച് അവനെ വിളിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇത് ഇഷ്ടമായിട്ട് അവൻ പിന്നെ എൻ്റെ കൂടെ കൂടിക്കൊണ്ട് പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളും. ഈയിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 10 രാജ്യങ്ങൾ പോയി. പിന്നെ ഈയിടെ 10 യൂറോപ്യ രാജ്യങ്ങൾ ഒന്നിച്ചു പോയി. പിന്നെ നല്ല രസമായിട്ട് തോന്നി. ഇനിയും പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറയുന്ന ആൾക്കാരെല്ലാം ഇതൊക്കെ പോയി കാണണം. വേറിട്ട സംസ്കാരവും രുചിഭേദവുമായി മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങൾ, യാത്രകൾ നൽകിയ സൗഹൃദം അമൂല്യ സ്വത്തായി കരുതുന്നു. ഓരോ രാജ്യത്തെയും കഥകൾ ഹോട്ടൽ ചുവരുകളിലെ ചിത്രങ്ങൾ പറയും. ഇറ്റലി, ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, പാരീസ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, നേപ്പാൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ചിത്രങ്ങളെല്ലാം ചുവരുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പോയി യാത്രകളുടെ ചിത്രങ്ങൾ കണ്ടെത്തി ഭിത്തിയിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വീട് വിറ്റ് അതേപടി ബാങ്കിൽ ഇട്ടിരിക്കുക, അതിന് മൊത്തം ടൂർ പോവാ. ഇനിയിപ്പോ അതാണ് ലക്ഷ്യം. ബിസിനസ് ഒക്കെ നിർത്തിക്കുകയാണെങ്കിൽ ബിസിനസ് പയ്യെ ഇവരെ കൊണ്ടൊക്കെ ഓടിക്കുക. ഇനി ഞങ്ങൾ ഇങ്ങനെ പോവുക. കാരണം ഈ പണം കുറെ ഉണ്ടാക്കി വിറ്റിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടല്ലേ. കറങ്ങുക എന്നുള്ള വെച്ചു. ചോദിച്ചു വീട് വിറ്റില്ല, ഇനി മേടിക്കുന്നു. ഞാൻ പറഞ്ഞു ഇനിയില്ല, ഇനി ഞങ്ങൾ ഇങ്ങനെ കറങ്ങുക എന്ന് പറഞ്ഞു. യാത്രയുടെ കഥകളും കേൾക്കാം. ചിത്രങ്ങൾ കണ്ട് ഊണും ബിരിയാണിയും ഒക്കെ കഴിക്കുമ്പോഴേക്കും യാത്രാവിശേഷങ്ങൾ പറഞ്ഞ് ഒപ്പം കൂടാൻ ഇരുവർക്കും സന്തോഷം. ഹോട്ടൽ നടത്തി യാത്ര ചെയ്യുന്ന ദമ്പതികളെ പരിചയപ്പെടാനെത്തുന്നവരുമേറെ. കടം വാങ്ങിയും പണയം വച്ചും പോയ എത്രയോ മക്കളെ പഠിപ്പിച്ചു, വിദേശത്തയച്ചു. അമേരിക്കയിലാണ് ഇപ്പോൾ മക്കൾ. ഹോട്ടൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് റോയിയും ഭാര്യ ബിനുവും. 33 വർഷമായിട്ടാണ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യമൊന്നും പുള്ളിക്കാരത്തി അങ്ങനെ വരത്തില്ല. ഞാൻ ആദ്യമൊക്കെ വന്ന് പിന്നെ ഇപ്പം എവിടെ പോയാലും പുള്ളിക്കാരത്തി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ഞങ്ങളെ ഞാൻ സിംഗപ്പൂർ പോയിട്ടുണ്ട്, പുള്ളിക്കാരത്തി കൊണ്ടുപോയിട്ടില്ല. ഇപ്പം സിംഗപ്പൂർ ഞങ്ങളെ അടുത്ത മാസം പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.